वेलकम टू 7 डेज किचन। हाय फ्रेंड्स, ഞാൻ ഇണ്ടാക്കുന്നത് ട്യൂണ കൊണ്ട് ഒരു കബാബ് ആണ്. ഇണ്ടാക്കുന്നതിന് വേണ്ടത് ഇൻഗ്രീഡിയൻസ്, ഇത് ഫിഷ് ആണ്, ഇത് ട്യൂണ ഫിഷ് ആണ്. ട്യൂണ ഫിഷ് ഉപ്പിട്ട് പുഴുങ്ങി എടുത്തിട്ടുള്ളതാണ്. ഇതിന്റെ കൂടെ ഇനി നമുക്ക് ചേർക്കേണ്ടതായിട്ടുള്ള ഐറ്റംസ്, ഇത് ഒരു കിഴങ്ങാണ്, അത് പുഴുങ്ങി എടുത്തിട്ടുണ്ട്. പുഴുങ്ങി സ്മാഷ് ചെയ്ത് എടുത്തതാണ് കിഴങ്ങ്. ഇനി നമുക്ക് ഇതിന്റെ കൂടെ ചേർക്കുന്ന ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടെ കാണിച്ചു തരാം. ഇത് ഒരു ചെറിയ സവാളയാണ്, ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഇത് ഇഞ്ചി വെളുത്തുള്ളി രണ്ടും ചെറുതായിട്ട് അരിഞ്ഞതാണ്, ഇത് കുറച്ച് മല്ലിയില അരിഞ്ഞത്, ഇത് കറിവേപ്പില. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല, ഇത് മഞ്ഞൾപ്പൊടി 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ അതിന്റെ കൂടെ ഞാൻ എടുത്തിരിക്കുന്നത് ഇത് ഒരു ജാതിയുടെ കായാണ്, ഇത് നമുക്കൊന്ന് സ്വല്പം ഒന്ന് ചോപ്പ് ചെയ്ത് അതിലിടണം. പിന്നെ നമുക്കിതിന് വേണ്ടത് അടുത്ത ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ടുന്നത് ബ്രെഡ് ക്രംബ്സ് വേണം, ബ്രെഡിന്റെ നമ്മൾ പൊടിച്ചെടുക്കണം, പിന്നെ മുട്ടയുടെ വെള്ള വേണം. പിന്നെ ഞാൻ ഇതെല്ലാം മിക്സ് ചെയ്യുമ്പോൾ ഇതിനകത്ത് 1 സ്പൂൺ കോൺഫ്ലവർ കൂടെ ചേർക്കുന്നുണ്ട്. സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കിഴങ്ങിലേക്ക് ഞാൻ ഈ ഫിഷ് ഇട്ട് കൊടുക്കുകയാണ്. ഫിഷ് ഇട്ടു. ഇനി ഇതിന്റെ ചേർക്കുന്ന ഞാൻ ഈ കാണിച്ച നേരത്തെ കാണിച്ച ഈ ഐറ്റംസ് ഒന്നും നമ്മൾ എണ്ണയിൽ വഴറ്റുകയോ ഒന്നും ചെയ്യുന്നില്ല. ഇത് ഇങ്ങനെ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഉള്ളി ചേർത്തു, പച്ചമുളക് ചേർത്തു, ഇഞ്ചി വെളുത്തുള്ളി, മല്ലിയില, ഇത് കറിയാപ്പിന്റെ ഇല. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി ഇതുകൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഈ ജാതിയുടെ ഒരു സ്വല്പം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ജാതിയുടെ ഒരു സ്വല്പത്തിന് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സ് ചെയ്യാം. ഞാനൊരു സ്വല്പം കോൺഫ്ലവറിന്റെ പൊടി കൂടി ഇതിനകത്ത് ചേർക്കുന്നുണ്ട്, ഒരു 1/2 സ്പൂൺ. ഞാനിത് ഉപ്പിട്ടാണ് മീൻ നന്നായിട്ട് വേവിച്ച സമയത്ത് ഫിഷ് വേവിച്ച സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, ഉപ്പ് കുറവാണ് എന്നുണ്ടെങ്കിൽ വീണ്ടും ഉപ്പ് ചേർക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് എണ്ണയിൽ വറുത്തെടുക്കണം. നമ്മൾ മിക്സ് ചെയ്ത് വെച്ച കൂട്ട് നമ്മളിങ്ങനെ കയ്യിലെടുത്ത് അതൊന്ന് റോളാക്കി അതിനുശേഷം അതൊന്ന് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നമ്മുടെ മുട്ടയുടെ വെള്ളയിലൊന്ന് മുക്കുക. അതിനുശേഷം ബ്രെഡിന്റെ ബ്രെഡ് ക്രംബ്സിലൊന്ന് മുക്കി ഇതേപോലെ എടുക്കുക. ഇപ്പോ ഇതെല്ലാം ഞാൻ റൗണ്ട് ഷേപ്പിലാക്കിയിട്ടുണ്ട്. അതെല്ലാം ഞാൻ മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംബ്സിൽ മുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഞാൻ വറുത്തെടുക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ എണ്ണ വെച്ചു, ഇത് ചൂടായിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് നമ്മൾ ഇതിലേക്ക് വറുക്കാനായിട്ട് ഇടുകയാണ്. നമ്മളിതിന് അകത്ത് ചേർത്തിരിക്കുന്നതായിട്ടുള്ള സാധനങ്ങളൊന്നും നമ്മൾ നേരത്തെ വഴറ്റി ഉപയോഗിച്ചിട്ടൊന്നുമില്ല, അതുകൊണ്ട് ഷാലോ ഫ്രൈ അല്ല. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു സൈഡ് മൂത്ത് കഴിയുമ്പോൾ അടുത്ത സൈഡ് തിരിച്ചിടുക.
ഇതുപോലെ ബാക്കിയുള്ളത് കൂടി വറുത്തെടുക്കുക. നമ്മുടെ ടൂണ കബാബ് ഇവിടെ റെഡി. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.